പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇൻഫോസോറിയുടെ കൾച്ചറിംഗാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഇൻഫോസോറിയ നമ്മളിന്ന് രണ്ട് രീതിയിലാണ് കൾച്ചർ ചെയ്യുന്നത്, ഒന്ന് ആൽമണ്ട് ലീഫ് വെച്ചിട്ടും ഒന്ന് വാഴ വെച്ചിട്ടും. അപ്പൊ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഏതിലാണ് പെട്ടെന്ന് ഇൻഫോസോറിയ കൾച്ചർ ആവാൻ നോക്കാൻ വേണ്ടിട്ട്. അതുപോലെ തന്നെ നമ്മളെ കൂടെ ഒരു പുതിയ ഒരാളുണ്ട്, നമ്മളെ കളർ കണ്ട് ഇഷ്ടപ്പെട്ട എടുത്ത ലവ് ബേർഡാണ്. നമ്മളെ അടുത്ത് തന്നെ ഒന്നും എങ്ങോട്ട് പോകുന്നില്ല, നമ്മള് കേജിലൊന്നും ഇട്ടില്ല, ആളെ ഓപ്പൺ ആക്കി ഇട്ടാണ്. നമ്മളെ കൂടെ തന്നെ നിൽക്കും, ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത വലിയ കൂടെ നനയുമ്പോഴേ ഞങ്ങളെ പുതിയ വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിന്നിപ്പോൾ കുറച്ച് ആൽമണ്ട് ലീഫ് അല്ലെ ബദാം ലീഫ് എടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ബദാമിൻ്റെ മരം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് നല്ല മരവും കാടൊക്കെ ആയിട്ടുള്ള നല്ലൊരു തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇതാട്ടോ ഗൈസ്, നമ്മളെ ബദാമിൻ്റെ മരം ഇപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായില്ല, താഴെ കുറേ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്ത്യൻ ബദാം ലീഫിന് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ടോപ്പ് സാധനമാണിത്. ഇതാണ് നമ്മളെ ബദാം ലീഫ്. ഇതിന് പുറത്തൊക്കെ നല്ല ഡിമാൻഡുള്ളൊരു സാധനമാണ് ഈ ഇന്ത്യൻ ബദാം ലീഫ്. നമ്മളെ ഫൈറ്ററിനൊക്കെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിൽ ടാനിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഫൈറ്ററിന് കളർ കൂടാനൊക്കെ നല്ല അടിപൊളി ഒരു സാധനമാണ് ഈ ബദാമിൻ്റെ ലീഫ്. അപ്പോൾ ഒന്ന് നമ്മൾ ഇതിലാണ് കൾച്ചർ ചെയ്യുന്നത്, നമ്മൾ ഇൻഫോസ് പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് കളക്ട് ചെയ്യുക ഈ ബദാമിൻ്റെ ലീഫ്. അപ്പോൾ നമ്മൾ കുറച്ച് ബദാമിൻ്റെ ലീഫ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള ഒരു വീട് കണ്ട്, ഇത് നമ്മളെ ഇൻട്രോ ഒക്കെ എടുക്കുന്ന ഒരു ചെറിയ ലൊക്കേഷനാണ്. നല്ലൊരു സ്ഥലം കേട്ടോ, നല്ല വൈബിളുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മളെ ഉണങ്ങിയ വാഴയും കൂടി കളക്ട് ചെയ്യുക, ഇനി നമ്മളെ പരിപാടി നോക്കാം. ഗൈസ്, നമ്മൾ കുറച്ച് ഉണങ്ങിയ വാഴയും കൂടി ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് നമ്മളെ പ്രൊസീജിയറിലേക്ക് കളക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കൾച്ചർ ചെയ്യുന്നത് രണ്ട് രീതിയിലാണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു കുപ്പി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം ഈ ഒരു ലെവലിൽ വെള്ളം നിറയ്ക്കുക, അതേപോലെ തന്നെ ഗ്ലാസ്സിലും ഈ ഒരു ലെവലിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ബദാമിൻ്റെ ഇല നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക, അങ്ങനെ മടക്കി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ ബദാമിൻ്റെ ഇല എടുക്കുമ്പോൾ നല്ലോണം വാഷ് ചെയ്യണം, ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ വാഴയില, ഉണങ്ങിയ വാഴയിലയും കൂടി ഈ വലിയ ബോട്ടിലിട്ട് കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ നല്ലോണം മുക്കി വെക്കുക. ഇത്ര ഉള്ളൂ സംഭവം. എന്നിട്ട് നമ്മൾ ചെറിയൊരു തുണി എടുക്കുക, ഇതൊന്ന് കെട്ടി വെക്കുക. ഇത് എന്തിനാ വെച്ചാൽ ചെറിയൊരു വലയാലും കുഴപ്പമില്ല, കൊതുവൊന്നും വന്ന് മുട്ടിടാണ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറിയൊരു വെള്ളമുള്ള സ്ഥലം കണ്ടല്ലോ, അപ്പോൾ കൊതു അവിടെ വന്ന് മുട്ടിടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തുണി വെക്കുന്നത്. അതുപോലെ തന്നെ ഒന്നും മുഖാണ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മറ്റു നമുക്ക് തുണിയിട്ടൊന്ന് കെട്ടി വെക്കുക. ഇൻഫോസോറിയ കൾച്ചർ ചെയ്യാൻ ഒരു 1 വീക്ക് ഒക്കെ മതിയാവും, ചിലപ്പോൾ അതിൻ്റെ മുന്നേ ഒരു 6 ഡേയ്സ് 5 ഡേയ്സ് കൊണ്ടൊക്കെ കൾച്ചർ ചെയ്ത് വരാം. അത് അവിടുത്തെ ഒരു സിറ്റുവേഷൻ പോലെ ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിത് കൾച്ചർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് വെക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഷെയ്ഡും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വെളിച്ചം സൺലൈറ്റ് അടിക്കാത്ത നല്ലൊരു സ്ഥലത്താണ് വെക്കേണ്ടത്. നമുക്ക് അവിടെ വെക്കാം, എന്നിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നോക്കാം എന്താ സംഭവം, ഇതിലാണ് പെട്ടെന്ന് ഇൻഫോസോറിയ കൾച്ചർ ആവുക ഒക്കെ നോക്കാം. നമുക്ക് ഇതിൽ നമ്മൾ വാഴയിലേയും ഇതിൽ നമ്മൾ ബദാമിൻ്റെ ഇലയാണ് വെച്ചത്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മളെ മൊയ്നേൻ്റെ കൾച്ചറിൻ്റെ കൂടെ തന്നെ ഇതും വെച്ചിട്ടുണ്ട്. ഇത് അധികം ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അടിക്കാത്ത ഒരു അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലമാണ്, നല്ല ഷീഡൊക്കെ ഉള്ളത്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ബദാം ലീഫ് ഇട്ട ഗ്ലാസ്സാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻഫോസോറിയ കൾച്ചർ ആയിട്ടുണ്ട്. നമ്മൾ 6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നമ്മളെടുത്തത്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആയിരിക്കുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൾച്ചർ ചെയ്ത് വരുന്നുണ്ട് ബദാം ലീഫിൻ്റെ അകത്ത്. അപ്പോൾ ഗൈസ്, നമ്മൾ വാഴലിട്ട് വെച്ച ആ കുപ്പിയാണ്. അപ്പോൾ ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻഫോസോറിയ കൾച്ചർ ആവുന്നുണ്ട്, പക്ഷേ ബദാമിൻ്റെ അകത്താണ് കുറച്ച് അധികം ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ വാഴലിനായിരുന്നു അധികം ഉള്ളത്, ഇപ്രാവശ്യം നേരെ ഓപ്പോസിറ്റും. ഇത് വേണമെങ്കിൽ നിങ്ങൾ ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഒരു അടിപൊളി ലൈഫ് ഫുഡാണ് നമ്മളെ ഫിഷിൻ്റെ ഫ്രൈസിന് കൊടുക്കാൻ പറ്റുക. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണുക. ഒരു അടിപൊളി സംഭവം വരുന്നത് നമ്മളൊരു പുതിയ പെറ്റൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനെപ്പറ്റിയാണ്. അപ്പോൾ ബൈ ഗൈസ്.